കൊച്ചി മരടിൽ തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിക്കാൻ ടെൻഡർ വിളിച്ചെങ്കിലും സർക്കാർ നടപടികളിൽ പുരോഗതി ഇല്ലെന്ന് കാണിച്ച് ബാംഗ്ലൂർ ആസ്ഥാനമായ അക്യുറേറ്റ് ഡിമോളിഷൻ കമ്പനി നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിറകെ ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റാൻ സർക്കാർ നിയോഗിച്ച ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മരട് നഗരസഭ ഓഫീസിൽ ചുമതലയേറ്റു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ മരട് നഗരസഭ ഓഫീസിലെത്തി സ്നേഹിൽ കുമാർ സിംഗ് ചുമതല ഏൽക്കുകയായിരുന്നു. സ്നേഹിൽ കുമാർ സിംഗ് മരട് മുനിസിപ്പൽ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവിട്ടത്. മരടിലെ ഫ്ളാറ്റുകൾ സമയബന്ധിതമായി പൊളിച്ചു നീക്കുക എന്ന പ്രത്യേക ദൗത്യമാണ് സർക്കാർ സ്നേഹിൽ കുമാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിഷയം വിശദമായി പഠിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്നേഹിൽ കുമാർ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. സുപ്രീം കോടതി ഫ്ളാറ്റ് വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും കൂടുതൽ ഉത്തരവുകൾക്കായി കേസ് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇതിനു പിറകെയാണ് ഫ്ളാറ്റുകൾ പൊളിക്കാൻ സംസ്ഥാന സർക്കാരിന് ടെൻഡർ നൽകിയ 13 കമ്പനികളിലൊന്നായ അക്യുറേറ്റ് ഡിമോളിഷൻ കമ്പനി സുപ്രീം കോടതിയെ സമീപിച്ചത്. സർക്കാരിൻ്റെ നടപടികളിൽ പുരോഗതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അക്യുറേറ്റ് ഡിമോളിഷൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പാരിസ്ഥിതിക ആഘാതം കൂടാതെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ തയ്യാറാണെന്നാണ് കമ്പനി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനായി 30 കോടി രൂപ ചെലവ് വരും. കോടതി അനുവദിച്ചാൽ ഒരാഴ്ചയ്ക്കകം നടപടികൾ ആരംഭിക്കാമെന്നും 2 മാസത്തിനുള്ളിൽ ഫ്ളാറ്റുകൾ പൊളിക്കാമെന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ബാംഗ്ലൂരുവിലെ 15 പാർപ്പിട സമുച്ചയങ്ങൾ അക്യുറേറ്റ് ഡിമോളിഷൻ കമ്പനി പൊളിച്ചു നീക്കിയിട്ടുണ്ട്. മരടിലെ ഫ്ളാറ്റുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിച്ചതും സർക്കാർ നടപടികളിൽ പുരോഗതിയില്ലെന്ന് പറഞ്ഞതും തുടർന്ന് സുപ്രീം കോടതി രജിസ്ട്രി കമ്പനികളുടെ വിവരങ്ങൾ ചോദിച്ചു വാങ്ങിയതും കേരള സർക്കാരിന് കനത്ത തിരിച്ചടിയായ സാഹചര്യത്തിലാണ് ഫ്ളാറ്റുകൾ പൊളിക്കാൻ സർക്കാർ നടപടികൾ ദ്രുതഗതിയിലാക്കിയത്. നിലവിലുള്ള സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ഉത്തരവിന് മുൻപ് പൊളിക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതിനായിട്ടാണ് സ്നേഹിൽ കുമാർ സിംഗിന് സർക്കാർ ചുമതല നൽകിയത്. ഫ്ളാറ്റുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ KSEBക്കും ജലവിതരണം നിർത്താൻ വാട്ടർ അതോറിറ്റിക്കും ഗ്യാസ് കണക്ഷൻ വിച്ഛേദിക്കാൻ വിതരണക്കാർക്കും കഴിഞ്ഞ ദിവസം മരട് നഗരസഭാ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ഖാൻ ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. 3 ദിവസത്തിനകം നടപടി വേണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എന്തു വന്നാലും ഫ്ളാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകില്ലെന്നുള്ള നിലപാടിൽ ഫ്ളാറ്റ് ഉടമകൾ ഉറച്ചു നിൽക്കുകയാണ്. ഒരുപറ്റം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ചീഫ് സെക്രട്ടറി നിരപരാധികളായ ഫ്ളാറ്റ് ഉടമകളെ തെരുവിലേക്ക് ഇറക്കിവിടാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ഫ്ളാറ്റ് ഉടമകൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. 350 കുടുംബങ്ങളിൽ നിന്നായി 3000 വരുന്ന ആളുകളെ ഇറക്കിവിടാൻ ചീഫ് സെക്രട്ടറി ശ്രമിക്കുന്നത് നീചമാണ്. തങ്ങൾ നിരപരാധികളാണ്, ഈ വസ്തുത എല്ലാവർക്കും അറിയാം. തങ്ങളെ ചതിച്ചവരെ ചൂണ്ടിക്കാണിക്കാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടതെന്നും ഇവർ പറഞ്ഞു. എന്തു വന്നാലും തങ്ങൾ ഒഴിയില്ല. വിദേശത്തടക്കമുള്ള മുഴുവൻ ഫ്ളാറ്റ് ഉടമകളും ഇന്നും നാളെയുമായി അടിയന്തരമായി യോഗം ചേർന്ന് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.